അപ്പനും മുത്താച്ചിയും കുറെ നാട്ടുകാരും എല്ലാവരും കൂടി ചേർന്ന് രണ്ടാളുടെയും ജീവിതം നായ്ക്ക് നരിക്ക് ഇല്ലാതാക്കി. മൂപ്പനെയും മുത്താച്ചിയും കുറ്റം പറയാൻ പറ്റില്ല സാറേ. സാറിന്റെ ജാതകത്തില് രണ്ടുപേരെ കല്യാണം കഴിക്കാനുള്ള യോഗമുണ്ട്. അത് നടത്തി തരാൻ അവര് കാരണക്കാരായെന്ന് തോന്നുന്നു. ഞാനിതുവരെ കാവുമുത്തപ്പനെ വെറുതെ പഴിച്ചതാ. സാറിന്റെ ജാതക യോഗം സംഭവിക്കാൻ ഞാനൊരു ഇരയായി. പറയാൻ പറ്റില്ല. കാട്ടിലിരിക്കുന്ന എനിക്ക് നഗരത്തിലിരിക്കുന്ന സാറിന്റെ ഭാര്യ ആകാനാണ് യോഗമെങ്കിലും. ആ എങ്കിൽ സംശയിക്കണ്ട, നിനക്കും രണ്ട് കല്യാണത്തിനുള്ള യോഗം ഉണ്ടാവും. ജാതകം ഉണ്ടെങ്കിൽ ആ ജ്യോത്സ്യൻ ഒന്ന് പോയി കണ്ടു നോക്ക്, ഒന്ന് പോയി കിടക്കാൻ നോക്കടി. ജാതകവും കുറെ ജ്യോത്സ്യന്മാരും. സാറ് പറയുന്നത് പോലെയല്ല, അതിലൊക്കെ കാര്യമുണ്ട്. അല്ലാതെ സാറിന് അന്ന് പൂമ്പാറയിൽ വരാനും എന്നെ പരിചയപ്പെടുകയും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ അടുത്ത് എവിടെ ഒരു വാട്ടർഫോൾസ്, സോറി വെള്ളച്ചാട്ടം ഉണ്ടെന്ന് കേട്ടു, അത് തേടി ഇറങ്ങിയതാ. കസ്തൂരി സ്കൂളിലൊക്കെ പോയിട്ടുണ്ട് സാറേ, കുറച്ചൊക്കെ ഇംഗ്ലീഷും അറിയാം. വാട്ടർഫോൾസ് അതിവിടെയല്ല, അപ്പുറത്താ. ഒന്ന് മാർക്കേ. ഹലോ, സ്വപ്നം കാണ. അതെ, ഈ സ്റ്റാൻഡിങ്ങിലെ സ്വപ്നം കാണുന്നതേ, ശരിയായ ഏർപ്പാടല്ല. ചെല്ല്. ജ്യോത്സ്യര് പറയുന്നതാണോ മാലിനി പറയുന്നതാണോ ശരി? ഇനിയിപ്പം മാലിനിയുടെ സംശയം എന്ന അസുഖം എന്നെയും ബാധിച്ചു തുടങ്ങിയോ? എനിക്കിപ്പോ കോഫിയൊന്നും വേണ്ട, കുറച്ചു നേരം കൂടി കിടക്കണം. സമയം ഇപ്പൊ എത്രയെന്ന വിചാരം? നിനക്ക് കോളേജിൽ പോണ്ടേ? ഞാൻ ലീവില്ല. എന്തിനാ ഇപ്പൊ ലീവ് എടുത്തേ? ലീവ് വേണോന്ന് തോന്നി ലീവ് എടുത്തു. ഞാൻ കിടക്ക, അമ്മ ഇപ്പൊ ചെന്ന. റാണി, ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല, എനിക്ക് ചില കാര്യങ്ങൾ അറിയണം. എന്നിട്ട് നീ കിടന്ന് ഉറങ്ങിക്കോ. അടുത്താണ് വന്നു. നിങ്ങളൊന്ന് പോവൂ, കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാം. ഞാൻ പറഞ്ഞില്ലേ മോൾ അവിടുന്ന് പോരാനുണ്ടായ കാര്യം ഞങ്ങൾക്ക് അറിയണം. മോളെ, നീ ആദ്യമായിട്ട് സൗന്ദര്യ പണക്കത്തിൽ അവിടുന്ന് പോകുന്നതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. സീരിയസ് വിഷയമൊന്നും അല്ലല്ലേ. അല്ല, ഉണ്ടെങ്കിൽ ഞങ്ങൾ സംസാരിക്കാം. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് കുറച്ച് ദിവസം പിരിഞ്ഞു നിൽക്കണമെന്ന് തോന്നി, ഞാൻ ഇങ്ങോട്ട് പോന്നു. അങ്ങനെ തോന്നാൻ എന്താ കാരണം? നിനക്ക് ആ വീട്ടുകാരുമായിട്ടോ ആദ്യമായിട്ടോ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായോ? എന്നോട് ഇപ്പൊ ഒന്നും ചോദിക്കരുത്. പക്ഷെ ഞങ്ങൾക്കറിയണം, ഞങ്ങൾക്ക് ഒരുപാടൊന്നുമില്ലേ. നീ ഒറ്റ മോളാ, എല്ലാറ്റിലും വലുത് ഞങ്ങൾക്ക് നിന്റെ ജീവിതം. എന്തായാലും മോള് ഞങ്ങളോട് പറ, എന്തിനും ഒരു പരിഹാരമില്ലേ? ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, ഭാര്യ ഭർത്താക്കന്മാരാവുമ്പോ അത് സ്വാഭാവികമാണ്. പക്ഷെ അതിന്റെ പേരില് പിണങ്ങി ഇങ്ങോട്ട് പോരരുതായിരുന്നു. പിന്നെ ഞാൻ എങ്ങോട്ട് പോവാ? അവിടെ തന്നെ നിന്ന് നിങ്ങൾ പരസ്പരം സംസാരിച്ച് തീർക്കണമായിരുന്നു. നിസ്സാര കാര്യത്തിനൊന്നും എന്റെ മോള് പിണങ്ങി പോവില്ല എന്ന് എനിക്കറിയാം. അതെ, അമ്മ പറഞ്ഞതാ ശരി. എന്ത്? അച്ഛാ പറഞ്ഞോ. എനിക്ക് ആദിയുടെ കൂടെ ഒത്തുപോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. റാണി, എന്താ നീ പറഞ്ഞതിന്റെ അർത്ഥം? ഇനി ഞാൻ പറഞ്ഞതിന്റെ അർത്ഥവും പറഞ്ഞു തരണോ?
മോളി പറയുന്നേ ഞാൻ പറഞ്ഞത് ഓപ്പോള് കേട്ടില്ലേ നിങ്ങൾ എല്ലാവരും എന്തിനാ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നത് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുന്നതും ഇഷ്ടക്കുറവ് കാണുമ്പോൾ വേർപിരിയുന്നതും ഇക്കാലത്തൊരു പുതിയ കാര്യമല്ലല്ലോ പുതിയ കാര്യമല്ലെങ്കിലും നീ പറയുന്ന പോലെ അത്ര നിസ്സാര കാര്യമല്ലേ എന്നോട് മത്സരിച്ചും വാശി പിടിച്ചുമല്ലേ നീ ആദ്യം സ്വന്തമാക്കിയത് ജീവിക്കുന്നെങ്കിൽ ആദ്യയുടെ കൂടെ ജീവിക്കൂ എന്ന് വാശി പിടിച്ച നീ ഒരു വർഷം തികയുമ്പോഴേക്കും അവനുമായി പിരിഞ്ഞു നിൽക്കണമെന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ട് അതിന്റെ കാരണം നീ അമ്മയ്ക്ക് പറഞ്ഞു തരണം രാധാമണി നീ ഒന്ന് അടങ്ങ് മോളെ ഒരു കുടുംബമാകുമ്പോൾ ചില്ലറ നിരസങ്ങളൊക്കെ ഉണ്ടാവും അതങ്ങ് മാറിക്കൊള്ളുകയും ചെയ്യും നിസ്സാര പ്രശ്നം ഉണ്ടാവുമ്പോഴേക്കും ഇങ്ങനെയൊന്നും ചിന്തിക്കരുത് എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ നീ കാര്യമായിട്ടാണോ പറയണേ ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നില്ലോ പോണ മോളെ നീ അവിവേകമൊന്നും ചിന്തിക്കല്ലേ അച്ഛൻ ആദ്യമായിട്ടൊന്ന് സംസാരിക്കട്ടെ അച്ഛൻ ആരുമായിട്ട് സംസാരിക്കണ്ട അന്നേ എനിക്കറിയായിരുന്നു ആദ്യമായി എൻ്റെ മോൾ കൊത്തുപോകാൻ പറ്റില്ലെന്ന് വിവാഹ വസ്ത്രം എടുക്കാൻ പോലും സമയമില്ലാത്ത അവൻ എൻ്റെ മോൾക്ക് ഒരു ഇറസ്പോൺസിബിൾ ഹസ്ബൻഡ് ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു പത്രപ്രവർത്തനങ്ങൾക്കിടയിൽ എൻ്റെ മോളെ ശ്രദ്ധിക്കാൻ അവന് കഴിയില്ല എന്ന് എനിക്കറിയാമായിരുന്നു അന്ന് ഞാൻ ഈ വിവാഹ ബന്ധത്തെ ഒരുപാട് എതിർത്തു പക്ഷേ അന്ന് ആരും എൻ്റെ വാക്ക് കേട്ടില്ല കല്യാണം കഴിഞ്ഞ് ഒരു വർഷം തികയുമ്പോഴേക്കും മോളിങ്ങി തിരിച്ചു വരണമെങ്കിൽ തെറ്റുകാരാ ആദ്യം അവൻ്റെ വീട്ടുകാരും ആയിരിക്കും അവരെ രാധാമണി വെറുതെ വിടുമെന്ന് ആരും വിചാരിക്കണ്ടേ രാധാമണിക്ക് ഒന്നേ ഉള്ളൂ ഈ ഒന്ന് മാത്രം ഇവളെ തോൽപ്പിക്കാൻ ശ്രമിച്ചാൽ രാധാമണി വെറുതെ ഇരിക്കില്ല മോളെ ഇപ്പോഴും നീ പറയുന്നൊന്നും അച്ഛൻ വിശ്വസിക്കുന്നില്ല നീ പറയുന്നൊന്നും സത്യമല്ലെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ സത്യമാണ് അച്ഛൻ എന്ത് സത്യം ആറേഴ് വർഷം പ്രണയിച്ച് നടന്ന് കല്യാണം കഴിച്ച നീയും ആദ്യം വേർപിരിയുന്നോ ആര് വിശ്വസിച്ചാലും ഈ ഓപ്പോൾ അത് വിശ്വസിക്കില്ല നിങ്ങളെ വേർപിരിക്കാൻ ആർക്കും പറ്റില്ല ഈ വീട്ടിൽ ആര് കെട്ടിയ താലിക്കും ഒരു സത്യമില്ലേ എന്താ ഇങ്ങനെ ഞാൻ ചെയ്തു പോയൊരു തെറ്റിന്റെ ശാപമാണ് രാധാമണിയും ഇപ്പോൾ എൻ്റെ മോളും അനുഭവിക്കുന്നത് അമ്മ പറഞ്ഞതുപോലെ പെണ്ണിൻ്റെ ശാപമേറ്റവൻ മുടിഞ്ഞു പോവും റാണിചേച്ചി എന്തുണ്ടെങ്കിൽ എന്നോട് പറ ഞാൻ റാണിചേച്ചിയുടെ ഒപ്പമുണ്ട് പ്ലീസ് റാണിചേച്ചി പറ റാണിമോള് ആദ്യമായി വഴക്കിട്ട് പിരിഞ്ഞു പോന്നതാണല്ലേ ശാരിയെല്ലാം എന്നോട് പറഞ്ഞു സ്നേഹിച്ച് കല്യാണം കഴിച്ചവരല്ലേ അവര് ഇത്ര പെട്ടെന്ന് വഴക്കിട്ട് പിരിയാൻ എന്താ കാരണം
റാണിമോൾ അങ്ങനെ അനാവശ്യമായി ആരുമായിട്ടും ഒരു വിരോധം ഉണ്ടാക്കുന്ന കുട്ടിയല്ല അതിനെ സ്നേഹിക്കാനേ അറിയൂ ആദിമോന്റെ ഭാഗത്തു നിന്ന് ഒരു മോശപ്പെട്ട സ്വഭാവം ഉണ്ടാവുമെന്ന് വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്താ രണ്ടാൾക്കും പറ്റിയത് തെറ്റ് അവരുടെ ഭാഗത്തല്ല അമ്മേ എനിക്ക് പറ്റിപ്പോയ ഒരു തെറ്റിന്റെ ശിക്ഷയാ കസ്തൂരി മോൾ ഒഴുക്കിയ കണ്ണീരിന്റെ ബാക്കിയ റാണിമോൾ ഒഴുക്കുന്നത് എന്റെ രണ്ട് മക്കൾ ഒരേ വീട്ടിൽ ഒരാൾ മരുമകളായും മറ്റൊരാളെ സെർവന്റായും കഴിയേണ്ടി വന്നത് എന്റെ തെറ്റല്ലേ കസ്തൂരിക്ക് കിട്ടാത്ത സ്നേഹവും സംരക്ഷണവും റാണിക്ക് മാത്രം കിട്ടാൻ പാടുണ്ടോ പാടില്ല ദൈവം നീതിമാനാണല്ലോ അമ്മേ നീതി നടപ്പാക്കി തുടങ്ങിയെന്ന് വിശ്വസിക്കാം ഞാൻ കാരണം മറ്റൊരുത്ത് കുടിച്ച കണ്ണീരിന്റെ കുടിശ്ശിക സഹിതം ദൈവം തന്നോണ്ടിരിക്കുക ഇവിടെ നിന്ന് ഇങ്ങനെ ഒച്ചത്തിൽ ശർദ്ദിക്കരുത് വർഷങ്ങൾക്ക് മുമ്പ് നീ കാരണം ചീരു വന്ന പെൺകുട്ടി ശബ്ദമടക്കി ശർദ്ദിച്ചിരുന്നു താൻ ഗർഭിണിയായിരിക്കുന്നു എന്ന് ലോകമറിയാതിരിക്കാൻ അവള് സഹിച്ച സാഹസത്തിനപ്പുറം ഇതൊന്നുമല്ല ശരചന്ദ്ര ഞാൻ ചെയ്ത തെറ്റിനെന്തില്ല മറ്റുള്ളവരെ ശിക്ഷിക്കണേ എന്നെ ശിക്ഷിച്ചൂടെ എത്ര കഠിനമായ ശിക്ഷയാണെങ്കിലും അതനുഭവിക്കാൻ ഞാൻ തയ്യാറാണ് എന്റെ മക്കളെ കണ്ണീർ കുടിപ്പിക്കരുത് അനിയത്തെ നരകത്തിലാക്കി ചേച്ചിക്ക് സ്വർഗം കൊടുക്കാൻ ശ്രമിച്ച ദൈവത്തിന് പോലും സഹിക്കില്ല കസ്തൂരിയുടെ കണ്ണീരിന്റെ കണക്ക് റാണിയിലൂടെ ദൈവേട്ടനോട് ചോദിച്ചു തുടങ്ങി എനിക്ക് നിന്നോട് ഒരു പരിഭവവും ഇല്ല ആദ്യം ഒഴിച്ച് എനിക്ക് ആരോടും ഒരു പിണക്കവും ഇല്ല കസ്തൂരി നീ ഇവിടെ ഇരിക്ക ക്ലാസ്സിൽ പോണ്ടേ നിന്നോടാ ചോദിച്ചേ ഞാൻ ഇനി ക്ലാസ്സിൽ പോണില്ല ക്ലാസ്സിൽ പോണില്ലേ എന്താ കാര്യം നിന്റെ റാണി ചേച്ചി പോയല്ലേ സങ്കടപ്പെട്ടിരിക്കുക അവൾ ഇനി ഇങ്ങോട്ട് വരുമെന്ന് വിചാരിക്കണ്ട ദേ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ഞാനൊന്ന് തീരുമാനിച്ചു കഴിഞ്ഞാ അത് നടത്തിയിട്ടേ പിന്മാറുള്ളൂ എഴുന്നേറ്റേ എഴുന്നേക്ക് ഞാൻ എവിടെയും പോണില്ല എന്ന് പറഞ്ഞില്ലേ പോണില്ലെന്നോ നിന്നെ കെട്ടിപ്പൂട്ടി ഞാൻ ക്ലാസ്സിൽ കൊണ്ടുപോകും എഴുന്നേക്ക് എഴുന്നേക്കാനാ പറഞ്ഞത് ദേ ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിലേ കൈ കൊണ്ടൊന്ന് വെച്ചുതരും കേട്ടോ ഇവൾക്ക് ക്ലാസ്സിൽ പോണ്ടാന്ന് ഇനി പോണില്ലാന്ന് ഇവിടെ എല്ലാരും റാണി മോൾ എപ്പോഴാ തിരിച്ചു വരിക എന്ന് ഓർത്തിട്ട് ടെൻഷനില്ല കൂട്ടത്തിൽ നീ കൂടെ ടെൻഷൻ ഉണ്ടാക്കരുത് ചെന്ന് ഡ്രസ് മാറി പോവാൻ നോക്ക വാ കസ്തൂരി ഞാനും ടൗണിലേക്കുണ്ട് നമുക്കൊന്നിച്ചു പോവാം വാ ചെല്ലേ ഞാൻ നിങ്ങളെല്ലാം തരുന്ന സ്നേഹത്തിന് നന്ദി കേട്ട് കാണിച്ചെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണം ആരും എന്നെ ശപിക്കരുത്
റാണിമോൾക്ക് സഹിക്കാൻ പറ്റാത്ത എന്ത് സങ്കടമായിരിക്കും ആദി കൊടുത്തത്. അവൾ വരട്ടെ, അവർക്കിടയിലെ ദുരൂഹത എന്തായാലും കണ്ടുപിടിക്കണം. ആറേഴ് വർഷം പ്രണയിച്ച് പരസ്പരം മനസ്സിലാക്കി കല്യാണം കഴിച്ചവര ആദി റാണിയും. എന്നിട്ടിപ്പോ എന്ത് കാര്യത്തിലാ ഒന്നിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് റാണിമോള് പറയുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാവണില്ല, റാണിയും ആദ്യം ഇങ്ങനെ വിട്ടു നിൽക്കാൻ തീരുമാനിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റില്ല. റാണിമോള് ആദ്യം നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചതല്ലേ? ആദിയെ കൂടാതെ അവൾക്കൊരു ജീവിതം ഉണ്ടാവില്ല എന്ന് പറഞ്ഞതുകൊണ്ടല്ലേ നമ്മൾ എല്ലാവരും അവളെ സപ്പോർട്ട് ചെയ്തത്. ഇപ്പൊ എല്ലാവർക്കും സന്തോഷമായില്ലേ? എന്റെ വാക്കിന് ഒരു വിലയും കൽപ്പിക്കാതെ അച്ഛനും ഓപ്പോളും മുത്തശ്ശിയും ചേർന്ന് എന്റെ മോളുടെ ജീവിതം ഈ നിലയിലാക്കിയപ്പോ എല്ലാവർക്കും തൃപ്തിയായില്ലേ? ഇപ്പൊ നീ ആരെയും കുറ്റപ്പെടുത്താൻ വരരുത്. റാണിമോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാണെന്നല്ലേ ഇവിടെ എല്ലാരും ചിന്തിച്ചത്? എന്നിട്ട് കിട്ടിയല്ലോ, ഒരു വർഷം പോലും ഒന്നിച്ചു പോവാൻ കഴിയാത്തൊരു ജീവിതം. അവള് സ്വയം തിരഞ്ഞെടുത്ത ജീവിതത്തിന് എല്ലാവരും കണ്ണുമടച്ചങ്ങ് സപ്പോർട്ട് ചെയ്തു. റാണിയാദിയും ആറേഴ് വർഷം പ്രണയിച്ചു നടന്നവരല്ലേ, അവരൊന്നിച്ച് ജീവിക്കുന്നത് കാണാൻ ആഗ്രഹിച്ചത് ഒരു തെറ്റാണോ? തെറ്റല്ല, മഹാമണ്ഡത്തരം. പ്രണയമെന്ന് പറയുന്നത് മനസ്സിലുണ്ടാവുന്ന എണ്ണമറ്റ സ്വപ്നങ്ങളുടെ പ്രളയമാണ്. അതിലെല്ലാം മറന്നു പോകുമ്പോ നേരിടാൻ പോകുന്ന ജീവിതം എന്താണെന്ന് കാണാൻ മനക്കണ്ണുണ്ടാവില്ല. കൂടെ ജീവിക്കാൻ തുടങ്ങുമ്പോ നമ്മൾ കണ്ട സ്വപ്നങ്ങളിൽ ഒന്നുപോലും നമ്മുടെ മനസ്സിനെ ആശ്വസിപ്പിക്കാൻ എത്തില്ല. പ്രളയാനന്തരം എല്ലാം നശിച്ച് തരിശായ ഭൂമി പോലെയാ പ്രണയാനന്തര ജീവിതത്തിലും പലർക്കും അഭിമുഖീകരിക്കേണ്ടി വരിക. അതനുഭവിച്ചവളാ ഞാൻ. ശരത്തിനെ കൂടാതെ എനിക്കൊരു ജീവിതമില്ലെന്ന് ഊണിലും ഉറക്കത്തിലും ഉരുവിട്ട് നടന്നവളാ ഈ രാധാമണി. എന്നിട്ട് എന്റെ ജീവിതത്തിൽ ശരത്തിന് സമാധാനവും സന്തോഷവും തരാൻ പറ്റിയോ? എന്നിട്ട് എന്റെ ജീവിതത്തിൽ ശരത്തിന് സമാധാനവും സന്തോഷവും തരാൻ പറ്റിയോ? ഞാൻ തന്ന സ്നേഹത്തിനും വിശ്വാസത്തിനും അതിന്റെ ഒരു അംശം തിരിച്ചു തരാൻ പറ്റിയോ? എന്റെ അനുഭവത്തിൽ നിന്ന് ഞാനെന്ന് റാണിയുടെയും ആദിയുടെയും വിവാഹം നടക്കരുതെന്ന് പറഞ്ഞത് പ്രണയിച്ച് കൂടെ പോന്നതിന്റെ പ്രഹരവും പേര് നടക്കുന്നവളാ ഞാൻ. എന്റെ മോൾക്കും അങ്ങനെ ഒരു മണ്ടത്തരം പറ്റരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ നിങ്ങളെല്ലാവരും ചേർന്ന് എന്നെ പോലെ എന്റെ മോളെയും മഹാമണ്ടിയാക്കി. ശാരിക്കും ശരത്തിനും ഇതിനൊരു പ്രായച്ചിത്തം പറയാൻ പറ്റുമോ? രാധാമണി, അവർക്കിടയിൽ എന്താ സംഭവിച്ചെന്ന് ഇപ്പോഴും മോള് പറഞ്ഞിട്ടില്ലല്ലോ. ആദ്യം അതറിയല്ലേ വേണ്ടത്, അല്ലാതെ ഇനി അവർ ഒരിക്കലും ഒന്നിക്കില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ആദ്യമായി ഒത്തുപോവാൻ കഴിയില്ലെന്ന് റാണി പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഡിവോഴ്സ് എന്നല്ലേ? അയ്യോ എട്ടത്തി, അങ്ങനൊന്നും അവള് പറഞ്ഞിട്ടില്ല. ഒത്തുപോവാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ലെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അയ്യോ എട്ടത്തി, എന്തോ സൗന്ദര്യ പിണക്കത്തിന്റെ പേരില് റാണിമോൾ അങ്ങനെ പറഞ്ഞതാവും. അല്ലാതെ അവര് തമ്മിൽ പിരിയില്ലാന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. എന്തോ സമയദോഷം കൊണ്ട് പിണങ്ങിപ്പോന്നതാ റാണിമോള്. സമയദോഷമല്ല, എനിക്കും എന്റെ മോൾക്കും ഒരു ദാമ്പത്യം ഉണ്ടാവരുതെന്ന് ഒരു പെണ്ണിന്റെ ശാപോ? നിന്റെ ഏട്ടൻ കാണിച്ച വിശ്വാസവഞ്ചനയുടെ വിലയെ ഞാനും എന്റെ മോളും ഞങ്ങളുടെ ജീവിതം കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അനുഭവിച്ചു, പക്ഷേ എന്റെ മോൾ അനുഭവിക്കാൻ ഞാൻ അനുവദിക്കില്ലേ?
എന്തുകൊണ്ടാണ് റാണിമോളെ കൗസ്തുഭത്തിൽ നിന്ന് പിണങ്ങി പോകുന്നതെന്ന് എനിക്കറിയണം. അതറിഞ്ഞിട്ട് എന്ത് വേണമെന്ന് തീരുമാനിക്കാം. ഇപ്പൊ തന്നെ കൗസ്തുഭത്തിലേക്ക് പോണം. അമ്മ ഇപ്പൊ കൗസ്തുഭത്തിലേക്കൊന്നും പോണ്ട. ഞാനിങ്ങോട്ട് വന്നതിന്റെ പേരിൽ അമ്മ അങ്ങോട്ട് പോണ്ട. എങ്കിൽ നീ പറ, എന്തിന്റെ പേരിലാ നീ അവിടെ ഇങ്ങോട്ട് പോകുന്നത്? എന്തുകൊണ്ടാ ആദ്യമായി ഒത്തുപോവാൻ പറ്റില്ല എന്ന് പറഞ്ഞത്? അത് ഞങ്ങൾക്കും മനസ്സിലാവണ്ടേ? ആരുടെ ഭാഗത്താ തെറ്റെന്നറിയണ്ടേ? വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇനി നിന്റെ ഇഷ്ടത്തിന് ഞാൻ വിട്ടുതരില്ല. ഞാൻ പറയുന്നതിനപ്പുറം ഒന്നും ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല. നീ പറയുന്നില്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കൗസ്തുഭത്തിലേക്ക് പോകും. അമ്മ കൗസ്തുഭത്തിലേക്ക് പോയാ, തിരിച്ചു വരുമ്പോ ഞാൻ ഇവിടെ ഉണ്ടാവില്ല. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകും. നിക്ക്. നിന്റെ ഇഷ്ടത്തിന് നടക്കാൻ ഇതുവരെ ഞാൻ നിനക്ക് അനുവാദം തന്നു. ഇനി അമ്മ ജീവിച്ചിരിക്കെ നിന്റെ ഇഷ്ടം പോലെ ജീവിക്കാൻ അനുവദിക്കില്ല. നമ്മൾ വാശി കാണിച്ച പരിഭവം പിന്നെ വിദ്വേഷമായി പോവും. അതിനിട വരുത്താതിരിക്കാനാ നീ ചെന്ന് അവളെ ഇങ്ങ് കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറയുന്നത്? എന്താ മോളുടെ കാര്യത്തിൽ ചെയ്യേണ്ടത്? എന്ത് പറഞ്ഞാലും ഞാൻ നിന്റെ കൂടെയുണ്ട്. മോളുടെ മേൽ നിനക്കുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഇവിടെ ആരും നിഷേധിക്കുന്നില്ല. എന്ത് വേണം നീ പറ? സ്നേഹത്തിന്റെ ആഴത്തെ പറ്റി പറയുമ്പോ അത് അപ്പടി അങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് ഞങ്ങൾ അത്ര പൊട്ടന്മാരൊന്നുമല്ല.